നല്ലൊരു കോളേജ് കുട്ടിയായിട്ട് തന്നെയാണ് അപർണ എന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു സ്റ്റുഡൻസ് ഓൺലി. എന്തായാലും അപർണയെ കാണാൻ വേണ്ടി തന്നെ കുറെ പേര് ഇവിടെ ഇരിപ്പുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവരിങ്ങനെ ഫോർമുലേറ്റ് വെച്ചിട്ടുണ്ട് അപർണ അടുത്ത് ചോദിക്കാം. താങ്ക് യു എല്ലാവർക്കും. നന്ദി ഇങ്ങനെ ഒരു ഷോക്ക് വേണ്ടി വരാൻ. ഞങ്ങളുടെ കോളേജിലൊക്കെ ഇരിക്കുമ്പോഴേ നടിയൊക്കെ വരുന്നു ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ലാസ്റ്റ് ടു ആസ് ഫ്രീ ഓടിക്കോ എന്ന് പറഞ്ഞിട്ടു ഓടുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ നിങ്ങളിവിടെ ഇരിക്കുന്നത് വളരെ വളരെ നന്ദി. തൈക്കുടം ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സ് വരുന്നത് ഗോവിന്ദന്റെ മുഖമായിരിക്കും. തൈക്കുടം ബ്രിഡ്ജിലെ പാട്ട് പാടാമോ? അയലമാത്തി ഗോവിന്ദ് തന്നെയാണ് അവർക്ക് ഇതിട്ട് കൊടുത്തത്. എനിക്ക് ഈ മുക്കോം പാട്ടൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊരു ഓർത്ത് വെച്ച് ഇപ്പൊ പാടിക്ക. അല്ല, എനിക്ക് ആകെ ഒന്ന് രണ്ട് പാട്ടുകൾ അറിയുള്ളൂ പാടാൻ. കാരണം ഞാൻ പാട്ടുകാരൻ അവൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല, അറിയാതെ ആയിപ്പോയതാണ്. ഇടഞ്ഞെന്തേ നിന്നു പൊന്നെ പിടഞ്ഞെന്നെ കൊല്ലും കണ്ണെ എല്ലാരും ചൊല്ലുന്നേ പുല്ലാ പാടുന്നേ. ഇടഞ്ഞെന്തേ നിന്നു പൊന്നെ പിടഞ്ഞെന്നെ കൊല്ലും കണ്ണെ എല്ലാരും ചൊല്ലുന്നേ പുല്ലാ പാടുന്നേ. വെള്ളാരം തുള്ളുമ്മയോ അതിനുള്ളെ തള്ളുന്നെയോ കടലേഴും താണ്ടി ചെന്നാൽ നിറയും കനവിൽ നിനവിൽ കയ്യിൽ ഐലമത്തി ചൂരകാരികണവകിളിമിഗൂരി കരിമിൻ ഒറ്റവാള ബ്രാലിചൊറ ഐക്കൂറ നെത്തോലി. ഐലമത്തി ചൂരകാരികണവകിളിമിഗൂരി കരിമിൻ ഒറ്റവാള ചൊറക് ഐക്കൂറ നെത്തോലി. ഒരു കാര്യത്തിൽ വളരെ നന്ദിയുണ്ട്. ഊണ് ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ പാട്ട് പാടണം. താങ്ക് യു ഗോവിന്ദ്, താങ്ക് യു സോ മച്ച്. ഇനി അപർണയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. ആരാണ് ആദ്യം വരുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ? ചെല്ലപ്പൻ. ആരാ ചെല്ലപ്പൻ ഇവിടെ അല്ലേ? അപർണ ചേച്ചിക്ക് ചെല്ലപ്പന്റെ വക ഒരു ചോദ്യം. ഓക്കെ, എന്തുകൊണ്ടാണ് ചേച്ചി മുടി വളർത്താത്തത്? അപർണ മൺമന്തി, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ ചിലപ്പോൾ ഈ ചോദ്യം ആയിരുന്നിരിക്കാം. അല്ല, ആദ്യമേ ചെല്ലപ്പൻ ചോദിച്ചു എന്തുകൊണ്ടാണ് മുടി വളർത്താത്തത്. അല്ല, ഏതെങ്കിലും ബുക്കിലോ നിയം ബുക്കിലോ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ പെണ്ണുങ്ങൾക്കാണെങ്കിൽ മുടി വേണം അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മുടി വേണ്ട? താണുമ്പോ മുടി വളർത്താതെ ചെല്ലപ്പൻ എന്താ മുടി വളർത്താത്തത്? ഉത്തരം പറയൂ. അമ്മ വേണം. മമ്മി പിണങ്ങും, അതുകൊണ്ടാണ് ചെല്ലപ്പൻ മുടി വളർത്താത്തത്. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല, അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. ചേച്ചിക്ക് അടുത്ത പടത്തിലെങ്കിലും മുടി വളർത്തിക്കൂടെ? കുറെ സിനിമ ഉണ്ട് മുടി ഉള്ള സിനിമ, അത് കണ്ടാ മതി. മുടിയുള്ള സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ, അത് മൊത്തം വിഗല്ലേ? എല്ലാത്തിലും വിഗല്ലല്ലോ, എല്ലാം ശ്രദ്ധിച്ചു നോക്കണം. അത്രയും ശ്രദ്ധിച്ചു നോക്കിയാ പോരാ കേട്ടാ. അപർണയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ആരോടാണെങ്കിൽ ചോദിച്ചോളൂ. അപർണ, ചേച്ചി ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, ഒരു ബിഗ് സ്ക്രീനിലേക്ക് വന്നു, അപ്പൊ അപ്പൊ ഉണ്ടായ മാറ്റങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? തിയേറ്ററും സിനിമ ഒരിക്കലും സെയിം അല്ല. മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ ആസ് എൻ ആക്ടർ അഭിനയിക്കാനുള്ള ഒരു സ്പേസ് സിനിമയിൽ വേറെയാണ്, തിയേറ്ററിൽ വേറെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പഠിച്ചത് എന്തെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല, അവിടെ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. സോ ബട്ട് തിയേറ്ററിൽ കിട്ടുന്ന ഒരു, ഇവിടെ തിയേറ്റർ ചെയ്യാറുണ്ടോ? ഡ്രാമ ഉണ്ടോ? നിങ്ങളുടെ കോളേജിലുണ്ടോ? ഉണ്ട്. ഐ തിങ്ക് എല്ലാം കോളേജിലുണ്ടാവണം, ബിക്കോസ് തിയേറ്റർ എല്ലാവർക്കും ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാം. നമ്മൾ എല്ലാത്തിലും വിജയിക്കും എന്നുള്ള ഇതല്ല തിയേറ്റർ, ബട്ട് അറ്റ്ലീസ്റ്റ് ഇറ്റ് പ്രിപ്പയർസ് യു ആസ് എ പേഴ്സൺ ടു ബി കോൺഫിഡൻറ്റ്, ടു ബി സ്ട്രോങ്, സ്ട്രോങ് വിൽഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ തിയേറ്റർ ചെയ്യാറുണ്ട്. പക്ഷേ സിനിമ എന്ന് വരുമ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഒത്തിരി പേടിയുണ്ടായിരുന്നു, ബിക്കോസ് ഒരു ക്യാമറ നോക്കുന്നതല്ല ഒരു ഓഡിയൻസ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നോക്കിയിട്ട് ഒരു ഇവിടെ മാത്രം ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ ആ കുട്ടി ചിരിക്കുന്ന പോലും ഇല്ല, എപ്പോഴും എഴുന്നിട്ട് പോകാൻ പോകുന്നു നോക്കുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ നമ്മൾ നോർമലി എല്ലാവരുടെ അപ്പോൾ നമ്മളിത് വി ഡോണ്ട് ഹാവ് ടു ലൈക്ക് വറി അബൌട്ട് ദിസ്. പക്ഷേ സിനിമാന്ന് വരുമ്പോൾ നമ്മൾ ആ ഒരു ലെൻസ് മാത്രം കണ്ടിട്ട് പറയുമ്പോൾ അതിൻ്റെ ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്, ബിക്കോസ് നമുക്ക് അത്രയും കൺട്രോൾ ചെയ്യണം, നമ്മുടെ ഭാവങ്ങൾ കൺട്രോൾ ചെയ്യണം, ബോഡി ലാംഗ്വേജ് കൺട്രോൾ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും സെയിം അല്ല, ഡിഫിക്കൽട്ടായിരുന്നു സിനിമ. ഇന്നും
സിനിമ ഡിഫിക്കൾട്ട് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ നമ്മൾ ക്യാമറ മാത്രം നോക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ നിന്ന് ഒരു എനർജി ഒന്നും വരില്ല. വെറുതെ ക്യാമറമാൻ ഇങ്ങനെ നോക്കിയിട്ട് ആ വൺ മോർ എന്നാ അവർ പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല എന്തിനാ ആ വൺ മോർ എടുക്കുന്നത്, എന്തിനാ റീടേക്ക് എടുക്കുന്നത്. നമ്മുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രശ്നമാണോ, നമ്മൾ ആ സമയത്ത് തന്നെ ചൊറിച്ച് ചൊറിച്ച് ചോദിക്കാൻ പറ്റില്ല. ബട്ട് ആസ് എൻ ആക്ടർ യു സ്റ്റിൽ തിങ്ക് ഓ ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കോൺസെൻട്രേഷൻ. അപ്പോൾ ആക്ച്വലി ഒരു സംഭവം ജസ്റ്റ് നോക്കിയിട്ട് എന്താ എന്ന് പറയാനായിരിക്കും നമ്മളിവിടെ ഫുൾ എന്താ എന്നൊക്കെ അങ്ങനത്തെ ഒരു വരാനുള്ള സാധ്യത ഉണ്ട്. സോ ദാറ്റ്സ് നോട്ട് ദെയർ ഇൻ തിയേറ്റർ. സോ ഇറ്റ്സ് സിനിമ ഇസ് ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ട്, ബട്ട് സിനിമയിൽ ഒരു മാജിക് ഐ തിങ്ക് തിയേറ്ററിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഈ റീടേക്സ് ഇൻ തിയേറ്റർ, സോറി തിയേറ്ററിൽ റീടേക്സ് ഇൻ ഓപ്ഷൻ ഇല്ല. നോ ബട്ട് ഓപ്ഷൻ ഇല്ലെങ്കിലും തിയേറ്റർ അത്രയും ഈസി നോട്ട് ഈസി ഇറ്റ്സ് നോട്ട് ഈസി നമുക്ക് റീടേക്സ് ഇസ് കോൾഡ് റിഹേഴ്സൽസ്, അത്രേ ഉള്ളൂ. പക്ഷേ ദ മീഡിയം ഓഫ് ഡെലിവറി ഇസ് ഡിഫറെന്റ്. ജിംബ്രോ ഞാനോടാണ് ചോദ്യം. ഏഷ്യൻ പെയിന്റ്സിന്റെ പരസ്യ അഭിനയിച്ചാലും അതിൽ തെങ്ങേറാനായിട്ട് തളപ്പിട്ടിരുന്നു തളപ്പിട്ടിരുന്നോ ഇട്ടിരുന്നു ജീമോൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ശരിക്കും ജിബ്രൂട്ടൻ തെങ്ങ് കയറിയോ അത് അവര് പൊക്കി അവിടെ കൊണ്ട് വെച്ചതാണോ, അതാണ് ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ തെങ്ങി കയറാൻ പഠിച്ചു. പക്ഷെ ആ ആടിന്റെ ഷൂട്ടിന് അവര് ലാഡർ വെച്ച് തന്നു, ആ മുകളിൽ ഇരിക്കാനുള്ള ഒരു പലകയൊക്കെ വെച്ച് കെട്ടി തന്നു. അപ്പൊ ആ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം കാല് ചവിട്ടുന്ന മാത്രം കാണിച്ചാൽ മതി, ബാക്കി ഞാൻ ലാഡർ വഴി കയറി അതിന്റെ മുകളിൽ ഇരിക്കുക ചെയ്തത്. പക്ഷെ ശരിക്കും ഞാൻ തെങ്ങി കയറുമ്പോ, കാരണം ആ ആമേൻ സിനിമയിൽ ഒരു ഒരു 10-15 പ്രാവശ്യം തെങ്ങിൽ കയറി ഇറങ്ങി ഞാനത് പഠിച്ചു, എനിക്കിപ്പോ തെങ്ങി കയറാൻ പറ്റും. അല്ല ഫസ്റ്റ് ടൈം ആഡിന് വേണ്ടി കയറിയപ്പോ അഭിനയാണോ വന്നത്, അതോ പേടിയായിരുന്നു? മുഖം ചുമന്നു വന്നത് പിടിച്ചിരുന്നിട്ട്. ആ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഊർന്ന് താഴെ പോകുന്നു, കൈയെല്ലാം മുറിഞ്ഞു. പക്ഷേ അപ്പം എൻ്റെ കൊതി മാറി, സിനിമയിൽ അഭിനയിക്കാനും ആഡിലെ അഭിനയിക്കാനുള്ള കൊതി മാറി. പക്ഷേ വി കെ പി സാറ് പറഞ്ഞു കുഴപ്പമില്ല ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു, ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ കാരണം പിന്നെ ചെയ്തു. നിങ്ങൾ ഭക്ഷണം കഴിക്കാത്ത കാരണമാണോ വിഷം ഈ ക്ഷീണം ആണോ? ആണോ? നമ്മൾ എന്ത് ചോദിച്ചാലും പ്രതികരിക്കണം, എസ് എങ്കിൽ എസ് എന്നും നോ എങ്കിൽ നോ എന്നും പറയണം. ആണോ? കേട്ടത് സ്നോ എന്നാണ്. സ്റ്റുഡൻസ് ഒള്ളി പ്രൊഡ്യൂസറിന്റെ അടുത്ത് നമ്മൾ പറയണം ഇങ്ങനെ ഓരോ ചോദ്യത്തിനും ഒരു വട അല്ലെങ്കിൽ ഒരു പഴം. വടക്കൊന്നും ചോദ്യം വരുന്നില്ല. സമോസ. ഇപ്പോ അപർണയുടെ മാച്ചോ ഒരു ലുക്കിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ അപർണയുടെ ഇതുവരെ ഇറങ്ങിയ മൂവീസിൽ മാക്സിമം തലമുടി ഇവിടെ വരെ വന്നിട്ടില്ല, ഇങ്ങോട്ട് തഴത്തേക്ക് പോയിട്ടില്ല. അതൊരു ഇപ്പൊ ഒരു കോസ്റ്റ്യൂം ഡിസൈഡ് ചെയ്യുന്ന കാര്യമാകുമ്പോൾ അതൊരു ഫാക്ടർ ആയിട്ടുണ്ടോ? ഇല്ല അപർണയുടെ ഹെയർ സ്റ്റൈൽ എന്തായാലും അങ്ങനെ, അപ്പൊ എന്തായാലും നമുക്ക് സാരി ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ കോസ്റ്റ്യൂംസേ പറ്റുള്ളൂ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് ഈ ഇൻഡസ്ട്രിയിൽ ആരും അങ്ങനെ ആരുടെ അടുത്ത് പറയുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറിയാം വാട്ട് ദേ വോണ്ട്, അവർക്ക് എന്താ വേണ്ടതെന്ന് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റും ആണെങ്കിൽ പിന്നെയാണ് എൻ്റെ കൂടെ വന്ന് സംസാരിക്കുന്നത്. ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ് ഗോകുൽ ചേട്ടൻ. അതെ, മാത്രല്ല എത്ര പേര് മുകളിൽ നിൽക്കുന്നുണ്ട്, അതിൽ എത്ര പേര് എന്നെ നോക്കുന്നുണ്ട്. കാരണം ഗോകുൽ ചേട്ടൻ ഞങ്ങളെല്ലാരും ആദ്യം കണ്ടത് തെങ്ങിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുന്നതാണ്. പക്ഷേ ഇപ്പൊ താഴെ ഇരുന്നിട്ട് മുകളിലേക്ക് നോക്കുകയാണല്ലേ. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അധികം ഉയരമൊന്നുമില്ല കേട്ടോ, ഒരു 5-6 ഉയരത്തിലേക്ക് ഉള്ളൂ. നമ്മൾ കാണുമ്പോ വലിയ ദൂരം തോന്നുന്നേ ഉള്ളൂ, പക്ഷെ ചെറുതാണ്. അത് സൂര്യൻ ഉദിച്ചു നോക്കിയതാ. അപ്പൊ ഗോകുൽ ചേട്ടൻ പറഞ്ഞോളൂ സിനിമാ വിശേഷങ്ങൾ, ബാക്കി സിനിമാ വിശേഷങ്ങൾ. ഞാൻ ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ റൈറ്ററെയാണ് പോയി കണ്ടത്, ഹരി എന്ന് പറയുന്ന അദ്ദേഹത്തെ വിളിച്ചു. ഗൂഗിളിൽ ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നു കഥ പറഞ്ഞു. വേറൊരു കാര്യം പറയണത്, ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് മുന്നേ എന്നോട് ക്യാരക്ടറിൻ്റെ കാര്യം പറയുന്നത്. ബാക്കി എല്ലാ സിനിമയും ഞാൻ രാവിലെ ലൊക്കേഷൻ ചെന്ന് കഴിയുമ്പോഴാണ് അറിയണത് തെങ്ങേറ്റക്കാരനാണ് അല്ലെങ്കിൽ ബസ് കണ്ടക്ടറാണ് അല്ലെങ്കിൽ താക്കോൽ പണിക്കാരനാണെന്നുള്ള കാര്യം സാധാരണ ഞാൻ അങ്ങനെ അറിയാറ്. പക്ഷേ ഈ സിനിമ എന്നോട് ഒരു 2-3 ആഴ്ച മുന്നേ പറഞ്ഞു ഇതാണ് ക്യാരക്ടർ. സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് പേടിയായി, കാരണം ഇവരെയൊക്കെ ഞാൻ ടി വിയിൽ കണ്ടിട്ടേ ഉള്ളല്ലോ, ഇത് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപർണയാണ് ചെയ്യുന്നത്, ചെമ്പഞ്ചേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ വന്നു പോയില്ലേ ചെയ്യാമെന്ന് പേടിയൊക്കെ ഉണ്ട്, എന്നാൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഈ അപർണ മാമിനെ കാണുമ്പോൾ അല്ല അതാണ് പറയാൻ വരുന്നത്, എനിക്ക് എന്ത് വിളിക്കണം, ചേച്ചി എന്ന് വിളിക്കണോ അല്ലെങ്കിൽ അപർണയെന്ന് വിളിക്കണോ അല്ലെങ്കിൽ അപർണ മാം എന്ന് വിളിക്കണോ? സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഞാനൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ ചേച്ചി എന്ന് വിളിച്ചാൽ ദേഷ്യപ്പെടുമോ എന്നൊക്കെ. ഒരു 2 ദിവസം ഞാൻ മിണ്ടിയില്ല. ഞാൻ കാണുമ്പോൾ ഒന്ന് ഒഴിഞ്ഞു നടക്കും, ഒന്ന് മാറി നടക്കും, ഒന്ന് ഒഴിഞ്ഞു. പിന്നെ ഇവരൊക്കെ സിനിമ നടിമാർ
ആൾക്കാരാണല്ലോ, നമ്മളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല. നമ്മളാണെങ്കിൽ വളരെ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്തിട്ട് വരണേ ഉള്ളൂ. സീരിയസ്ലി പിന്നെ പരിചയപ്പെട്ടപ്പോൾ ഒന്നുമില്ല, ഓ ഇത്രയും ഉള്ളല്ലേ സംഭവം, അങ്ങനെ മനസ്സിലായി. അത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല, അഭിനയിക്കുമ്പോഴൊക്കെ അല്ല കോമ്പിനേഷൻസ് കുറവാണ് അല്ലേ, ഒരു കുറച്ചുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സെറ്റിൽ ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കാണ് വരുന്നത് അല്ലേ, വേറെ ആരും കൂടെ ഇല്ല, ഒറ്റയ്ക്ക് റൂമിൽ നിന്ന് വണ്ടി എടുത്ത് വരും, വണ്ടിയിൽ വരും, പ്രശ്നമൊന്നുമില്ല, എല്ലാവരോടും സംസാരിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു എക്സ്പീരിയൻസ്. കാരണം ഞാൻ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഒരു സിനിമാ നടി അല്ല ഐ പേഴ്സണലി ആ പറഞ്ഞ നമ്മളോട് ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് ഇടപഴകുകയും എന്നോട് മാത്രമല്ലോ സെറ്റിലുള്ള എല്ലാവരോടും ഭയങ്കരമായിട്ട് ഇടപഴകുകയൊക്കെ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഇത് അത് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോളൂ ഈ പെണ്ണും ഈ പെൺകുച്ചി അങ്ങനെ അല്ലെങ്കിൽ ചേച്ചി അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പോൾ അത് നല്ല ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ ജിം ബ്രൂട്ടറോട് തന്നെ ചോദിക്കാം, ജിം ബ്രൂട്ടറോട് തന്നെ ചോദിക്കാം, ചോദിക്കും ജിം ബ്രൂട്ടർ നമ്മുടെ പുണ്യാളെ അഗർബതി അഭിനയിച്ചപ്പോൾ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അതും രസമായിരുന്നു, പക്ഷെ അവിടെ കുറച്ച് സീനിയർ ആക്ടേഴ്സാണ്. കാരണം ജയസൂര്യ ചേട്ടൻ, അതുപോലെ മരിച്ചുപോയ മാളാരവിന്ദൻ ചേട്ടൻ, അത് പിന്നെ ടി ജി രവി ചേട്ടൻ, പിന്നെ രഞ്ജിത് ശങ്കർ ഡയറക്ടർ. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച അത്ര ഒരു സന്തോഷം എനിക്ക് അതിലുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും സീനിയേഴ്സാണല്ലോ. പക്ഷേ പക്ഷെ നമുക്ക് അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളീ കാണുന്ന നമ്മളീ വിചാരിക്കുന്ന ഒരു സിനിമാ ചാടയൊന്നും ഒരു സിനിമാ നടന്മാർക്കും ഇല്ല അല്ലേ. പ്രധാന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞറിയാമോ, ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിന് മുന്നേ തന്നെ, സിനിമയിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മളിപ്പോൾ മമ്മൂക്കാനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മമ്മൂട്ടി എന്നേ പറയൂ ഇല്ലേ. അതുപോലെ മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാൽ മോഹൻലാൽ എന്നേ പറയൂ, മോഹൻലാലിൻ്റെ പടം, മമ്മൂട്ടിയുടെ പടം, അതുപോലെ ജയസൂര്യയുടെ പടം. പക്ഷെ നമുക്കിവരെ നേരെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഇവരെ മമ്മൂട്ടി എന്ന് വിളിക്കണോ അല്ലെങ്കിൽ ഇക്കാന്ന് വിളിക്കണോ ചേട്ടാന്നോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ജയസൂര്യനെ കണ്ടപ്പോൾ ആരാ ആ കാറിലാരാ വരുന്നത്, അത് ജയസൂര്യ വന്ന്, ആ ഒന്നും മിണ്ടിക്കളയാം. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ചേട്ടാന്ന് വിളിക്കണോ അല്ലെങ്കിൽ സാറെന്ന് വിളിക്കണോ അല്ലെങ്കിൽ ജയസൂര്യ എന്ന് വിളിക്കണോ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ ഇവരൊക്കെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ജാടയില്ല, ഒരു പ്രശ്നവുമില്ല, സാധാരണ നമ്മളെയൊക്കെ പോലെ തന്നെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും കട്ടൻ ചായ കുടിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഇവരെല്ലാവരും. അപ്പോൾ ജിംബ്രൂട്ടൻ്റെ പൊതുവേ ഉള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചേട്ടാന്ന് വിളിക്കണോ ചേച്ചി എന്ന് വിളിക്കണോ എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. സിനിമാനടന്മാരെ മമ്മൂട്ടിനെ മമ്മൂട്ടിയുടെ പടം, മോഹൻലാലിൻ്റെ പടം എന്നല്ലേ സിനിമയിൽ വരുന്നതിന് മുന്നേ പറയുള്ളൂ. പക്ഷെ നേരെ കണ്ടേ ഒരു മമ്മൂട്ടിന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, അദ്ദേഹത്തെ മുമ്പിൽ മമ്മൂട്ടിന്ന് വിളിച്ചാൽ പിന്നെ ഓടിയാൽ മതി. അപ്പൊ അതൊരു ഭയങ്കര പ്രശ്നമാണ്, അത് അത് ഭയങ്കര. പിന്നെ അതുപോലെ പൃഥ്വിരാജനെ പൃഥ്വിരാജനെ പൃഥ്വിരാജ് എന്നാണ് നമ്മൾ പറയണത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോ രാജു വന്നു, രാജു. അപ്പൊ നമുക്ക് ആരെ രാജു, കുറച്ച് എട്ടടി പൊക്കത്തിലേക്ക് വരും രാജു. അപ്പോഴാണ് അപ്പൊ നമുക്ക് രാജു എന്ന് വിളിക്കണോ പൃഥ്വിരാജ് എന്ന് വിളിക്കണോ ചേട്ടാന്ന് വിളിക്കണോ സാറെന്ന് വിളിക്കണോ. പക്ഷെ നമ്മളീ പറയുന്നത് എനിക്കത് പറയേണ്ട കാര്യമാണ്, നമ്മളീ വിചാരിക്കുന്ന ഒരു ചാടയും ഈ പറയുന്ന പൃഥ്വിരാജനില്ല കേട്ടോ. നമ്മൾ ഇപ്പൊ ഞാൻ കേട്ടിരുന്നത് പൃഥ്വിരാജ് ഭയങ്കര ചാടയാണ് നമ്മൾ കണ്ടിരുന്നല്ലോ, പക്ഷെ ആള് ഭയങ്കര ഡൗൺ ടു എർത്താ. നമുക്ക് നമുക്ക് കോപ്പറേറ്റീവ് ആണ്, എത്ര പ്രാവശ്യം ഉണ്ട് റിഹേഴ്സൽ തെങ്ങിന്റെ മോളിൽ നോക്കിയോണ്ടാ മനസ്സിലായത് ഡൗൺ ടു എർത്ത് ആണ്. എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, പുള്ളി ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൗണ്ടിലേക്ക് പോവാം. അവിടെ രണ്ടു മൂന്ന് കൈയൊക്കെ നേരത്തെ പൊങ്ങിയിരുന്നു. എന്റെ മുടിനെ പറ്റി ഒന്നും ചോദിക്കില്ലേ, കഴിഞ്ഞു ഇല്ല, മുടിയെ കുറിച്ച് ഒന്നും പറയാനില്ല. ജിംബ്രൂട്ടിനോട് വീട്ടിലാരൊക്കെയുണ്ട്? ജിംബ്രൂട്ടിന്റെ വീട്ടിലാരൊക്കെ? വീടേ എൻ്റെ വലിയ ഫാമിലിയാണ്, ഞങ്ങൾ അഞ്ചു മക്കളാണ്. ഞങ്ങൾ നാലാണും ഒരു പെണ്ണുമാണ്. എൻ്റെ താഴെയാണ് പെങ്ങൾ, ഞാൻ നാലാമത്തെ ആളാണ്, എൻ്റെ മേലെ മൂന്ന് ചേട്ടന്മാർ. ഗോവൻ ഗോവിന്ദിന്റെ പാട്ടോടുകൂടി നമുക്ക് അറിയാവുന്ന ആകെ ഒരു പാട്ട് ഞാൻ പാടി. ഒരു പാട്ട് പാടി ഞങ്ങൾ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടാൽ ഞങ്ങൾ ഹാപ്പി ആവട്ടെ, ഞങ്ങൾക്ക് ലിറിക്സ് വേണമെന്നൊന്നുമില്ല. ടെങ് ടെടെങ് എന്നൊക്കെ പാടിയാലും ഞങ്ങൾ ഹാപ്പിയാ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചിഞ്ഞ വച്ചിഞ്ഞ പിച്ചിഞ്ഞയൊടുത്ത് പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. Thank you. Thank you, Govan.
ഭീമ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും കാണാം ഭീമ ജ്വൽസ് സ്റ്റുഡൻസ് ഒള്ളിയിലൂടെ. താങ്ക് യു.